ലോകകപ്പിൽ ശ്രീലങ്കയെ തോൽപ്പിച്ച് സെമി സാധ്യതകൾ സജീവമാക്കി ന്യൂസിലൻഡ്. 5 വിക്കറ്റിനായിരുന്നു ന്യൂസിലൻഡിന്റെ വിജയം. സെമി ബർത്തിനു വേണ്ടി അഫ്ഗാൻ പാകിസ്ഥാൻ ടീമുകളും രംഗത്തുണ്ടെങ്കിലും നിലവിൽ മികച്ച റൺ റേറ്റുള്ള ന്യൂസിലൻഡ് ആയിരിക്കും മിക്കവാറും സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. ന്യൂസിലൻഡ് വിജയത്തോടെ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും സെമി സാധ്യതകൾ ഏറെക്കുറെ അസ്തമിച്ചുവെന്ന് പറഞ്ഞാൽ വലിയ തെറ്റില്ല. എങ്കിലും പ്രവചനാതീതമായ ക്രിക്കറ്റിൽ എന്തും സംഭവിക്കാമെന്നുള്ളതുകൊണ്ട് നമുക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. എങ്കിലും വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ ഏറ്റുമുട്ടും. സെമി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ ലങ്കയ്ക്കെതിരായ അങ്കത്തിന് കിവീസ് കച്ചകെട്ടിയിറങ്ങിയത്. ടോസ് നേടിയ കിവീസ് ക്യാപ്റ്റൻ വില്യംസൺ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ആശ്വാസ വിജയം തേടിയിറങ്ങിയ ലങ്കൻ ബാറ്റർമാരെ നിലയുറപ്പിക്കാൻ പോലും സമ്മതിക്കാതെ വിറപ്പിക്കുകയായിരുന്നു കിവീസ് ബൌളർമാർ. 51 റൺസ് എടുത്ത കുശാൽ പെരേരയും പുറത്താകാതെ 38 റൺസ് എടുത്ത മഹേഷ് തീഷ്ണയും മാത്രമേ അല്പമെങ്കിലും പിടിച്ചു നിന്നുള്ളൂ. 3 വിക്കറ്റ് എടുത്ത ട്രെന്റ് ബോൾട്ടും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ ഫെർഗൂസനും സാൻഡറും രജിൻ രവീന്ദ്രയുമാണ് ലങ്കൻ ബാറ്റിംഗിനെ പിഴുതെറിഞ്ഞത്. വിജയലക്ഷ്യത്തിന് ബാറ്റ് വീശിയ ന്യൂസിലൻഡ് തുടക്കം മുതൽ ആവേശത്തിലായിരുന്നു. ഓപ്പണർമാരായ ഡെവൻ കോൺവേയും രജിൻ രവീന്ദ്രയും മികച്ച തുടക്കമായിരുന്നു നൽകിയത്. 45 റൺസ് എടുത്ത കോൺവേയും 42 റൺസ് എടുത്ത രവീന്ദ്രയും പുറത്തായ ശേഷം 43 റൺസ് എടുത്ത ഡാരിൽ മിച്ചറും 17 റൺസോടെ പുറത്താകാതെ നിന്ന ഗ്ലൻ ഫിലിപ്സും ചേർന്ന് ന്യൂസിലൻഡിനെ വിജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. അതിവേഗത്തിൽ ജയിക്കാൻ കിവീസ് ബാറ്റർമാർ കാണിച്ച ആവേശമാണ് അവരുടെ വിക്കറ്റ് വീഴ്ചയ്ക്ക് കാരണമായത്. കിവീസിനി സെമിയിലേക്ക് കണ്ണും നട്ടിരിക്കാം. ഈ ലോകകപ്പിൽ വൻ പരാജയമായി മാറിയ ലങ്കയ്ക്ക് സ്വയം പഴിക്കാം. സ്പോർട്സ് ഡെസ്ക്, കൈരളി ന്യൂസ്.